കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസ്. ചർച്ചയ്ക്ക് കോളേജിലെത്തിയ ചീഫ് വിപ്പ് എൻ ജയരാജിനെ തടഞ്ഞ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത്. പോലീസ് നടപടിയിൽ ആശങ്ക പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിലും സംശയങ്ങളുണ്ട്. മാനേജ്മെന്റിന്റെ പ്രതികാര നടപടികൾ ഉണ്ടാവില്ലെന്ന് മന്ത്രിമാർ പങ്കെടുത്ത ചർച്ചയിൽ ഉറപ്പു നൽകിയിരുന്നെങ്കിലും സർക്കാരിന്റെ തന്നെ സംവിധാനമായ പോലീസ് പ്രതികാര നടപടിയെടുത്തെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ചീഫ് വിപ്പ് എൻ ജയരാജിനെ തടഞ്ഞ കണ്ടാലറിയാവുന്ന 50 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് അവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിരുന്നത്. ബുധനാഴ്ചയാണ് നമ്മൾ അവിടെ ഒരു ചർച്ച നടത്തുന്നത്. അന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് ഒരു കാരണം വെച്ചാലും കുട്ടികളുടെ ഭാവി പോലീസിന്റെ ഒരു ആക്ഷനെ കൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അവിടെ വെച്ച് പറഞ്ഞ വാക്കാണ് അത്, എപ്പോഴും തന്നെ പോലീസ് പാലിക്കും. തന്നെ ആരും തടഞ്ഞിട്ടില്ലെന്നും പരാതിയില്ലെന്നും ചീഫ് വിപ്പ് എൻ ജയരാജും അറിയിച്ചു. ശ്രദ്ധയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തുവെന്ന് പറയുന്ന കുറിപ്പ് സംബന്ധിച്ചും സംശയം തുടരുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ തെളിവുകൾ ശേഖരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ തെളിവുകൾ മൊബൈൽ ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലാതെ ആ റൂമിൽ കിട്ടിയ മറ്റ് പേപ്പേഴ്സ് ആണെങ്കിലും എല്ലാ പേപ്പേഴ്സും സീസ് ചെയ്ത് കോടതിയിൽ കൊടുക്കുക. അത് യാറാണ് അത് എഴുതിയത്, എന്താണ് എഴുതിയത്, ഏത് സാഹചര്യത്തിലാണ്, ആ കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല. അന്വേഷണം പൂർത്തീകരിച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. ശ്രദ്ധ മരിച്ചതിന്റെ പിറ്റേന്ന് മാത്രമാണ് പോലീസും ഫോറൻസിക് സംഘവും ആത്മഹത്യ നടന്ന മുറിയിലെത്തി തെളിവുകൾ ശേഖരിച്ചത്. പോലീസ് എത്തും വരെ ആത്മഹത്യ നടന്ന മുറിയുടെ താക്കോൽ കോളേജ് അധികൃതർ തന്നെ സൂക്ഷിച്ചതിലും സംശയമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മനോരമ ന്യൂസ്, കോട്ടയം.